ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു, നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? മത്തായി 7:3 നമ്മളോട് പറഞ്ഞു തരികയാണ്. കപടനാടിക്കാരനായ മനുഷ്യൻ ഇന്നത്തെ ആധുനിക ലോകത്തിൽ സ്വന്തം കണ്ണിലെ കരട് എന്ന് കരട് അന്വേഷിക്കാതെ മറ്റുള്ളവൻ്റെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെ കണ്ടി അത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കി സന്തോഷം ഉണ്ടാക്കുന്ന മനുഷ്യനോട് നോക്കി ഈശോ പറയുകയാണ്, കപടനാട്യക്കാര, നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ കരട് എന്തെ കാണാതിരിക്കുകയും ചെയ്യുന്നു ചോദിക്കുന്നു. കപടനാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ നിനക്ക് കാഴ്ച തെളിയും. ഈ ലോകത്തിലെ എല്ലാ മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാണെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ, കുറവുകൾ, നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അതിൽ സന്തോഷം കാണുന്ന വ്യക്തികളോട് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു, നീ ഒരു കപട നാട്യക്കാരനാണെങ്കിൽ ആണോ നിന്റെ കണ്ണിലെ കരട് നീ എന്തുകൊണ്ട് കാണുന്നില്ല? നിന്റെ സ്വന്തം സഹോദരന്റെ കണ്ണിലെ കരട് മാത്രമേ നിനക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സ്വന്തമായിട്ടും ഈശോയുടെ മുന്നിൽ നമുക്ക് ഇന്ന് അനുദപിക്കാം, പശ്ചാത്തപിക്കാം, ചോദിക്കാം, ഈശോയെ ഇങ്ങനെ ഈ തരത്തിലുള്ള തെറ്റുകൾ ചെയ്തു പോയ ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ, ഈ ദിവസത്തിൽ നമ്മളോട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുദപിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം, അനുദപിക്കാം, സ്വന്തം തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കാം. അന്യന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിനെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് അനുദപിക്കാം. ആമേൻ.